നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. ആലുവയിൽ അമ്മയുടെ ക്രൂരമർദ്ദനമേറ്റ 3 വയസ്സുകാരൻ മരിച്ചു. ഏതാനും ദിവസങ്ങളായി കുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയായിരുന്നു. ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുട്ടിയുടെ ആരോഗ്യനില ഇന്ന് പുലർച്ചെയോടെ തീർത്തും വഷളാവുകയായിരുന്നു. കുട്ടിയുടെ തലച്ചോറിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചതിനെ തുടർന്ന് ശരീരം മരുന്നുകളോടും പ്രതികരിക്കാതെയായി. തുടർന്ന് 9:45 മരണം സംഭവിക്കുകയായിരുന്നു. കുട്ടിയുടെ മൃതശരീരം മോർച്ചറിയിലേക്ക് മാറ്റി. തലച്ചോറിനേറ്റ ഗുരുതര പരിക്കാണ് മരണകാരണം. സ്വന്തം കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ അമ്മയുടെ അറസ്റ്റ് ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു. കുട്ടിയുടെ അച്ഛന്റെ ക്രിമിനൽ പശ്ചാത്തലവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ബുധനാഴ്ച വൈകുന്നേരമാണ് ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ മാതാപിതാക്കൾ ആശുപത്രിയിൽ എത്തിക്കുന്നത്. പരിക്കുകൾ മർദ്ദനത്തെ തുടർന്ന് സംഭവിച്ചതെന്ന സംശയത്തിൽ ആശുപത്രി അധികൃതർ പോലീസിനെയും ചൈൽഡ് ലൈനിനെയും വിവരമറിയിക്കുകയായിരുന്നു. കുഞ്ഞിന്റെ പരിക്കുകൾ സംബന്ധിച്ച് രക്ഷിതാക്കൾ നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്ന് പോലീസ് കണ്ടെത്തി. തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് കുട്ടിയെ മർദ്ദിച്ചെന്ന് അമ്മ സമ്മതിച്ചത്. സംസ്ഥാനത്ത് ഇപ്പോൾ പെയ്യുന്ന വേനൽ മഴയോടൊപ്പം കനത്ത ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകി. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 8 വരെ ജാഗ്രത പാലിക്കണം. കഴിഞ്ഞ ദിവസം മുളന്തുരുത്തിയിൽ ഇടിമിന്നലേറ്റ് 2 പേർ മരിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ചില മുന്നറിയിപ്പും കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നുണ്ട്. ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 8 വരെ കുട്ടികളെ തുറസായ സ്ഥലത്ത് കളിക്കാൻ അനുവദിക്കരുത്. മിന്നൽ തുടങ്ങിയാൽ ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കണം. ഫോൺ ഉപയോഗിക്കരുത്. മിന്നലിന്റെ ആഘാതത്താൽ പൊള്ളലേൽക്കുകയോ കാഴ്ചയോ കേൾവിയോ നഷ്ടമാവുകയോ ഹൃദയാഘാതം സംഭവിക്കുകയോ ചെയ്യാം. മിന്നലേറ്റയാളിന്റെ ശരീരത്തിൽ വൈദ്യുത പ്രവാഹമില്ല എന്ന് മനസ്സിലാക്കണം. അതിനാൽ മിന്നലേറ്റയാളിന് പ്രഥമ ശുശ്രൂഷ നൽകാൻ മടിക്കരുത്. മിന്നലേറ്റാൽ ആദ്യ 30 സെക്കൻഡ് ജീവൻ രക്ഷിക്കാനുള്ള നിർണായക നിമിഷങ്ങളാണ് എന്നീ മുന്നറിയിപ്പുകളും നൽകുന്നുണ്ട്. ചിന്നക്കനാലിൽ സർക്കാർ ഭൂമി സ്വന്തമാക്കിയ സംഭവത്തിൽ റവന്യൂ മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടു. ചിന്നക്കനാലിലെ 30 കോടി വില വരുന്ന സർക്കാർ ഭൂമി മുംബൈയിലെ റിയൽ എസ്റ്റേറ്റ് കമ്പനി കൈയടക്കിയ സംഭവത്തിൽ റവന്യൂ മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഭൂമി തട്ടിപ്പിനെക്കുറിച്ചും ഇതിന് സഹായം ചെയ്ത ഉദ്യോഗസ്ഥ ഭൂമാഫിയ ബന്ധത്തെക്കുറിച്ചും മാതൃഭൂമി ന്യൂസ് വാർത്ത പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് സംഭവത്തിൽ റവന്യൂ മന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചത്. പാപ്പാത്തിച്ചോലയിൽ കുരിശിന്റെ മറവിൽ കയ്യേറ്റം നടത്തി വിവാദത്തിലായ വെള്ളുക്കുന്നിൽ കുടുംബാംഗം ജിമ്മീസ് കറിയയാണ് ചിന്നക്കനാലിലെ 12 ഏക്കറോളം ഭൂമി മുംബൈ കമ്പനിക്ക് വിറ്റത്. കള്ളപ്പട്ടയം ഉപയോഗിച്ചാണ് ഭൂമി വിറ്റതെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിനെതിരെ മുംബൈ കമ്പനിയായ അപ്പോത്തിയോസിസ് ഹൈക്കോടതിയെ സമീപിച്ചു. സർക്കാർ ഭൂമിയാണെന്ന് കോടതിയിൽ തെളിയിക്കാൻ കഴിയാതെ വന്നതോടെയാണ് കമ്പനിക്ക് അനുകൂലമായ വിധി വന്നത്. പ്രചാരണം അവസാനഘട്ടത്തിലേക്ക്. പ്രിയങ്കാഗാന്ധിയും സ്മൃതി ഇറാനിയും ശനിയാഴ്ച വയനാട്ടിലെത്തുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പ്രമുഖ ദേശീയ നേതാക്കൾ കേരളത്തിലെത്തുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിൽ അദ്ദേഹത്തിനായി വോട്ടഭ്യർത്ഥിക്കാൻ സഹോദരിയും AICC ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്കാഗാന്ധി എത്തും. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ മാനന്തവാടിയിലും അരീക്കോടും നിലമ്പൂരിലും സംഘടിപ്പിക്കുന്ന തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പ്രിയങ്കാഗാന്ധി പ്രസംഗിക്കും. ശനിയാഴ്ച രാവിലെ കണ്ണൂർ വിമാനത്താവളത്തിലെത്തുന്ന പ്രിയങ്കാഗാന്ധി ഹെലികോപ്റ്റർ മാർഗം മാനന്തവാടിയിലെത്തും. ശേഷം പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച വസന്തകുമാറിന്റെ വീടും സന്ദർശിക്കും. പിന്നീട് പുൽപ്പള്ളിയിലെ കർഷക സംഗമത്തിലും പങ്കെടുക്കും. ശനിയാഴ്ച രാത്രി വൈത്തിരിയിൽ തങ്ങുന്ന പ്രിയങ്കാഗാന്ധി ഞായറാഴ്ച രാവിലെ തിരികെ മടങ്ങും. പത്രസ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയ്ക്ക് 140th സ്ഥാനം മാത്രം. ആഗോള പത്രസ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യ വീണ്ടും പിന്നിലേക്ക്. വ്യാഴാഴ്ച പുറത്തു വന്ന റിപ്പോർട്ടിൽ 180 രാജ്യങ്ങളുടെ പട്ടികയിൽ 140th സ്ഥാനം മാത്രമാണ് ഇന്ത്യയ്ക്ക്. 2018 സൂചികയിൽ ഇത് 138 ആയിരുന്നു. ഇന്ത്യ പൊതുതെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഈ സമയം മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ച് ഏറെ അപകടകരമാണെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. പത്രസ്വാതന്ത്ര്യത്തിൽ നോർവെയാണ് 1st സ്ഥാനത്ത്. തുർക്ക്മെനിസ്ഥാനാണ് ഏറ്റവും പിന്നിൽ. പാരീസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റിപ്പോർട്ടേഴ്സ് സാൻസ് ഫ്രോണ്ടിയേഴ്സ് അഥവാ അതിർത്തികളില്ലാത്ത ലേഖകന്മാർ എന്ന സംഘടനയാണ് ആഗോള പത്രസ്വാതന്ത്ര്യ സൂചിക തയ്യാറാക്കിയത്. ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം 6 മാധ്യമപ്രവർത്തകർ ജോലിയുമായി ബന്ധപ്പെട്ട കാരണങ്ങളാൽ കൊല്ലപ്പെട്ടു. പോലീസ്, മാവോവാദികൾ, അഴിമതിക്കാരായ രാഷ്ട്രീയക്കാർ, ക്രിമിനൽ സംഘങ്ങൾ എന്നിവരിൽ നിന്നാണ് ഇന്ത്യയിൽ മാധ്യമപ്രവർത്തകർ ഭീഷണി നേരിടുന്നത്. ഇന്ത്യൻ മാധ്യമപ്രവർത്തകർ നേരിടുന്ന ഭീഷണികൾ എത്രത്തോളമാണെന്ന് ഈ കൊലപാതകങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. പ്രത്യേകിച്ചും ഗ്രാമീണ മേഖലകളിലെ പ്രാദേശിക ഭാഷാ മാധ്യമങ്ങളിലെ മാധ്യമപ്രവർത്തകർ. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി ജമീമ ജേക്കബ്. Trusted tradition of 155 years, Chemanur International Jewelers.